എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സാരിയുടെ ബോർഡറിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനൊരു ഷേപ്പാണ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കേണ്ടത്. ഏകദേശം ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പ് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത് അതുപോലെ വരയ്ക്കാം. എന്നിട്ട് തുണിയിൽ നമ്മൾ എവിടെയാണോ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇങ്ങനെ ഇടവിട്ട് മുകളിലും താഴെയായിട്ട് വരച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കാർബൺ പേപ്പറൊന്നും വെച്ചിട്ട് ട്രൈ ചെയ്യേണ്ട, വെറുതെ ഫ്രീ ഹാൻഡായിട്ട് മാർക്കിംഗ് ചോക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. കാരണം എല്ലാത്തിനും ഒരേ ഷേപ്പും ഒരേ വലിപ്പം വരണമെന്നില്ല. അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി വരുന്നത്. ഇതിങ്ങനെ ഫ്രണ്ട് ബ്ലീറ്റിലാണ് ഈ ഡിസൈൻ വരുന്നത്. ഇത് ചെയ്യാനായിട്ട് ചെറിയ ഗ്ലാസ് ബീഡ്സും സിൽക്ക് ത്രെഡും നീഡിലുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനകത്ത് നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ഫില്ല് ചെയ്യാം. 12 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുക്കേണ്ടത്. നമ്മൾ സിൽക്ക് ത്രെഡിൽ ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇടത് കയ്യിൽ ത്രെഡ് ഇങ്ങനെ ഇതേപോലെ പിടിച്ചിട്ട് വേണം നീഡിൽ വലിക്കാൻ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടുക്ക് വീഴും. കാരണം നമ്മുടെ കോട്ടൺ ത്രെഡ് പോലെ ഒറ്റ ത്രെഡായിട്ടല്ല ഇത് വരുന്നത്, നമ്മൾ ഒറ്റ ത്രെഡായിട്ട് എടുത്തിട്ടല്ലേ കോർക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് മറക്കാതെ ഇടത് കയ്യിൽ ത്രെഡ് പിടിച്ചിട്ട് വേണം നീഡിൽ വലിക്കാൻ. ഇത് മുഴുവനും ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെയും കൂടി കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ വശത്തായിട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്യാം. ആദ്യത്തെ റോയിൽ 2 ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ഇങ്ങനെ ഓരോരോ ബീഡ് വെച്ചിട്ട് നമുക്കൊരു ക്രമത്തിലല്ലാതെ കറക്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റാൻഡമായിട്ട് സ്റ്റിച്ച് ചെയ്യാം.